നമ്മുടെ പയ്യന്മാരെല്ലാം വിളിച്ച് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവര് നാല് ചുറ്റും അവര് സെർച്ച് ചെയ്യുന്നുണ്ട്. അൻസാർ നടരാജനും കാറുമായിട്ട് ഇപ്പൊ വരും. അല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ശേഷം നാളെ വന്നോളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടു പോലീസ് ഇറങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വിചാരിച്ചില്ല. ഇതൊന്നും പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നില്ല, അന്നേരം തോന്നുന്നു അങ്ങ് ചെയ്യുക. ഏ സുനാമി വരും വരും എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ, പക്ഷെ ഇത്ര പെട്ടെന്ന് സുനാമി വരും എന്ന് ഞാനും വിചാരിച്ചില്ല. എവിടെയെങ്കിലും പറയാം, അമ്മ അതിനുള്ള ധൈര്യമൊക്കെ ഉണ്ട്. അല്ല അമ്മ പിടിച്ചോണ്ടിരിക്കുന്നത്, അമ്മ ഞാൻ എന്ത് അമ്മയുടെ അടുത്ത് എന്താ പറയണ്ടത്? ആ അമ്മയ്ക്ക് ഇപ്പോഴും ചെറുക്കനാണ്, കൊച്ചെറുക്കൻ. ടെൻഷൻ പിടിക്കല്ലേ, അമ്മ അറിയാം അത് വിളിക്കും, എല്ലാം ഒന്ന് സെറ്റ് ആയിട്ട് നമ്മളെ വിളിക്കും. വണ്ടി കിട്ടിയല്ലേ? ആ കിട്ടിയല്ലേ. അല്ലേ എങ്കിലും ഈ അമ്മാവ് ഇത് എന്ത് പണിയാ കാണിച്ചത്? അങ്ങേര് ഇത് എവിടെ പോയി? അങ്ങേര് സിനിമയ്ക്ക് പോയി. എടാ അങ്ങേര് എവിടെ പോയി എന്ന് അറിയാമെങ്കിൽ പിന്നെ നിന്നെ വിളിച്ചു വരുത്തേണ്ട കാര്യമുണ്ടോ? അന്വേഷിക്കണം, അതിനാണ് വിളിച്ചത്. ആണോ? ആ ഇല്ല ഇല്ല ഇല്ല. ആ ഹാ ഹാ ആ ശരി ശരി, വിളിച്ചാൽ മതി വിളിച്ചാൽ മതി. ശരി ശരി ശരി. എന്ത് ചെയ്യുന്ന പറഞ്ഞു, ആ വസ്തുവിന്റെ കേസിപ്പെടുത്തി രാമേന്ദ്രനെ പൊക്കാനിട്ട് പോലീസിനോട്ടില്ലായിരുന്നു. അവരുടെ പോയി. അതുകൊണ്ടാണല്ലോ അയാൾ പെണ്ണ് കാണല്ലോ വരാത്തത്. ആ പക്ഷെ വേറെ പ്രശ്നമില്ലയാ, അയാൾക്ക് ഭയങ്കര പിടിപാടെന്ന്. പിടിപാട് കാണും, മറ്റേ അനന്തരവൻ പഞ്ചായത്ത് സെക്രട്ടറി അല്ലേ. അതുകൊണ്ടാണ് അവിടെ ചെന്നു തന്നെ വലിയ വലിയ ആൾക്കാർ വിളി തുടങ്ങി. അത് ശരി. ഇപ്പൊ അയാൾ വേറെ നമുക്കെതിരെ കേസ് കൊടുത്തിരിക്കുക സ്റ്റേഷനില്. എന്തെന്ന്? ആർക്കെതിരെ? അതായത് അവരുടെ പെണ്ണിനെ നമ്മൾ തട്ടിക്കൊണ്ടുപോയി. ഓ അമ്മ തട്ടിക്കൊണ്ടുപോയി, പിന്നെ അതിന് കൂട്ടുന്ന പറഞ്ഞ് എന്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അതല്ലെന്ന് അയാൾ ചിലപ്പോ ആളെയും കൂട്ടി ഇങ്ങോട്ട് വരാൻ സാധ്യത. സുരേഷ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എങ്ങാനും അമ്മ പുല്ലിനെ ഞാൻ ഇവിടെ കത്തിക്കണേ, തയ്യാറായിക്കോ. പിന്നെ നമുക്ക് നേരെ പോലെ കാലിനെ അടിച്ചോടിച്ചാലേ. ഓ നീ കേറിപ്പോ, നമുക്ക് അടിക്കാം. പോയിട്ടോടി, അവൾ കുളിച്ചോണ്ടിരിക്കുകയാണ്, അവൾ കുളിച്ചിറങ്ങുമ്പോഴത്തേക്ക് എന്തെങ്കിലും അത്യാവശ്യം വിളിക്കണം. ഇങ്ങോട്ട് കണ്ടാടനെ വിളിച്ച് പറയും ചെയ്യാം. അമ്മയുടെ അടുത്തോട്ട് കൊണ്ടോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നോന്ന്. ഇവിടെ ഇവിടെ കയറി ഞാൻ ഇറങ്ങണേ. ഞാൻ പറഞ്ഞോളാം. പേടിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അവരാരെങ്കിലും ഇവിടെ വരട്ടെ, ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ സത്യമാണ്. എന്നാ വിളിക്കടി ആരാന്ന് വെച്ചാ എനിക്ക് എന്റെ കൊച്ചിനെ കൊണ്ടുപോകാനേ. നിങ്ങൾ ഇടക്കിടക്ക് കൊച്ചു കൊച്ചെന്ന് പറയുന്നുണ്ടല്ലോ, അവര് പ്രായപൂർത്തിയായ മനുഷ്യരാണ്, അവർക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കല്യാണം കഴിക്കും, അതിനിപ്പൊ ചേട്ടന് ഇടങ്കോലിട്ടാലും ഒരു കാര്യമില്ല. എടി എത്ര എത്ര മുതിർന്നെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ കുഞ്ഞു കുഞ്ഞു തന്നെയാണ്. ഞാൻ കേറി നോക്കും, ഞാൻ കേറും, എന്തോന്ന് ചെയ്യോന്ന് എനിക്കറിയണ്ടടാ. നീ വരരുത്, നിന്നെ എന്നാളെ നോട്ടോട്ട് വെച്ചേക്കാൻ. നിങ്ങൾ ആരാന്ന് വിചാരിച്ചത്? ഇവിടുത്തെ ആരാന്ന് വെച്ചാ വിളി, ആരെ വിളിക്കാൻ സൗകര്യം? ശരീരത്തോടരുത്,
ഞങ്ങളുടെ പേരക്കകത്തോട്ട് കേറിയിട്ടുണ്ടെങ്കിൽ കാലരിഞ്ഞിടും. മാറടാ, ഇറങ്ങടാ, മാർ, ഇറങ്ങടാ. ഞാൻ പരിഹാരം ഉണ്ടാക്കാം. മാറി വിളിയടി. പോലീസ് കനക, പോലീസ് കനക വിടി. അവ ഡൂക്കിരി പോലീസ് അല്ലേ, അവനെ കാട്ടി വലിയ വലിയ ഏമ്മമാര് എന്റെ കയ്യിലുണ്ട്. ഞാൻ വിളിക്കും, നിങ്ങൾ ഈ മാതിരിയുള്ള അഭ്യാസം ഇവിടെ കാണിക്കും. ആരുണ്ടെങ്കിലും അല്ല വേണ്ട, ഞാനേ ഞാൻ ഇപ്പൊ പോണ്. എന്നിട്ട് ഞാൻ തറവാട്ടിലെ എല്ലായിടത്തും ഒന്ന് കറങ്ങും, കറങ്ങിയിട്ട് ഞാൻ വീണ്ടും വരും. നിന്റെ കനകനുണ്ടല്ലോ, അവ എന്നെ ഇവിടെ വരുത്താതിരിക്കാൻ ഒരുപാട് ശ്രമിച്ച്. അവൻ്റെ വലിയ ഏമ്മമാരെൻ്റെ കയ്യിലുണ്ട് കേട്ടാ. ഞാൻ എല്ലായിടത്തും ഒന്ന് കറങ്ങിയിട്ട് വീണ്ടും വരും. ഇരുന്നോ, അടി ഉണ്ട കണ്ണി കുത്തിഞ്ഞ. ആ നീ നോക്കോ കേട്ടാ, നിന്നെയൊക്കെ. ആ ഞാൻ പോയിട്ട് വരാം. വാടാ കയറാ, വണ്ടി കയറ, നോക്കിക്കോ കേട്ടാ. ഞാൻ വരും, ഇപ്പ പോയെന്ന് വിചാരിക്കണ്ട. ആ കയറ. ഏ ഇല്ലില്ല, ഇല്ലോ അമ്മ. ഏ അമ്മാവൻ എവിടെ പോവാനാ? ഇല്ല, ഇവിടെ ഉണ്ട്. ഇവിടെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്ര നേരം ഉണ്ടായിരുന്നു, ഇപ്പൊ പുറത്തേക്ക് പോയി. വിളിച്ചിട്ട് എടുത്തില്ല അല്ലേ? അതെ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ച, അപ്പൊ എനിക്ക് കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു അമ്മാവന്റെ ഫോണ് വല്ല റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താ എന്തെങ്കിലും ആയിരിക്കും. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിയുള്ളൂ. ആ ഇല്ലില്ല, അത് ആൾക്കാർക്ക് എന്താ പറയാൻ പാടില്ലാത്ത. ഏ അങ്ങനെ അമ്മാവൻ ഈ പ്രായത്തിൽ. ആ ശരി ശരി, ഞാൻ പറയാം. എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞാ ഞാൻ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. എന്ത് സാധനം അറിയാമോ? ഭയങ്കര വിഷമത്തിലാ ചോദിച്ചത്, പക്ഷെ ഭയങ്കര സന്തോഷം ഉള്ളിൽ നിന്ന് ഒച്ച കേൾക്കും. പറയാം, സമയം എന്തായി നോക്കിയിടി. വെച്ചേ 2 മണിയായി. എന്റെ ദൈവം, അമ്മാവന്റെ വിവരമില്ല, പോയ ആൾക്കാരുടെ വിവരമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ പാടില്ലേ? ഇത് എന്തായി എന്തായെന്ന് ചേട്ടനോട് ചോദിക്കുമ്പോ കടിച്ചു കയറാൻ വരിക. ഹലോ ക്ലീറ്റോ, എന്തായി, എന്തെങ്കിലും വിവരമുണ്ടോ? ഏ പിന്നെ എന്റെ കന്യകുമാരിക്കാ. എന്താ ചെയ്യ? ക്ലീറ്റ എന്നോട് പറയുകയാണെങ്കിൽ എന്നോട് പറ. നിങ്ങൾ അവിടെ ഒന്ന് വർത്തമാനം പറയാതെ. ആ ശരി എന്നാ. ആ എന്താ എന്താ? എൻ്റെ മോളെ അമ്മാവൻ കന്യാകുമാരിക്ക് പോയിന്ന്. എൻ്റെ കന്യാകുമാരി ബസ്സിൽ കയറി പോണുണ്ടെന്ന് ക്ലീറ്റോൻ്റെ ഏതോ ഒരു പാർട്ടിക്കാരൻ. എന്തായാലും ക്ലീറ്റോ ചേട്ടൻ പാർട്ടിക്കാർ ഈ ലോകം മൊത്തം ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റില്ല. കാര്യങ്ങൾ അറിഞ്ഞിട്ട് എന്താ കാര്യം? ഇനി എന്തിന്റെ എന്ത് ധൈര്യത്തിൽ അവരെ വിളിച്ചോണ്ട് അങ്ങോട്ടൊക്കെ പോണത്? എനിക്കറിയാൻ പാടില്ല. ഇതിപ്പോ ആരെയും വിളിക്കണത്? ക്ലീറ്റോ പറഞ്ഞ അത് തന്നെയാണോ? വന്നിട്ടുണ്ടല്ലോ. ഞാൻ അങ്ങനെ പോയി, പോയിട്ട് അമ്പലത്തിന്റെ അവിടെ പോയിട്ട് ആൽത്തറയിലിരുന്ന് ഇനി എന്തൊക്കെ ചെയ്യണമെന്നതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നതിന്റെ
കന്യാകുമാരി മനുഷ്യനെ ആദ്യം പിടിപ്പിക്കാൻ വേണ്ടി അമ്മാനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. വേഗം വരാൻ പറ. വേഗം വാ ഇങ്ങോട്ട്. ഇവിടെ തന്നെ ഇറങ്ങി വേണം മക്കളെ തുറക്കണു കിരിരായ എന്നെ കൊച്ചിനെ ഇറക്കി വിടറാ മുതുക്ക് കൂത്താട്ടം വയസ്സ് കാലത്ത് അവന്റെ മുതുക്ക് കൂത്താട്ടം ഇറക്കി വിടറാട്ടെ കൊച്ചിനെ ഇവിടെ ആണുങ്ങൾ ആരുമില്ല ആരെങ്കിലും വരട്ടെ സംസാരിക്കാം പറഞ്ഞു കേട്ടാ ഇവിടെ ആണുങ്ങളില്ലെന്ന് നാട്ടെ അവൻ ഓ കണ്ണാടി വെച്ച് പീച്ചൻ പിരിച്ച് എടുത്ത് നിൽക്കുന്നല്ല അവൻ ആണല്ല അവൻ കോഴിയാണ് കൊണ്ട് ഞാൻ പോണ വാടാ മക്കളെ എടാ ഇവിടെ നിക്കാ വാടാ നമുക്ക് ഇവിടെ ഇരിയടാ ഇങ്ങോട്ട് ഇരിയടാ എടാ ഞാൻ ഇവിടെ കാണും വരട്ടെ പറഞ്ഞ ആളുകൾ വരട്ടെ വന്നിട്ടേ കൊണ്ട് പോണോളൂ പ്രശ്നണ്ടാക്കണ്ട പോ അവളെ അങ്ങോട്ട് വരും പറഞ്ഞില്ലേ പോടാ പോടാ കോഴി അതെ ഇവിടെ മാറിക്ക ഞാൻ ആണല്ലടാ ആടുകൾ വരട്ടെ ആഹാ എൻ്റെ കൊച്ചിനെയും പിടിച്ചു വെച്ചോ എൻ്റെ മൂതുക്ക് കൂത്താട്ടം ഉണ്ടാക്കി നീ നിന്റെ വീട്ടിൽ പോയി വിളിച്ചു അവിടെ പൊട്ടിക്കും അവിടെ പൊട്ടിക്കാനെങ്കിൽ വാ ആടുങ്ങളില്ല ഒന്ന് ഡാ കീരി ഡാ കോഴി കീരി വരും എന്റെ അടുത്ത് അവന്റെ കളി എന്തിനിങ്ങനെ എന്തായാലും പറ്റിപ്പോയില്ലേ ഇനിയിപ്പൊ പറഞ്ഞിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നിട്ട് എന്താ കാര്യം അല്ല എനിക്ക് പേടിയൊന്നുമില്ല ഇത് ചേച്ചി അതല്ല തങ്കം മക്കളും കൊച്ചുമക്കളുടെ ഒക്കെ മുന്നേ ഞങ്ങളുടെ വില എന്തായി അത് ഓർക്കുമ്പോഴാ പിന്നെ മുത്തിനെ കോർത്തിട്ടാണ് ഈ പറയുന്നേ അവർക്ക് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും ഇപ്പോഴത്തെ പിള്ളേരാ തന്നെയല്ല അവളെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാണ് ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് ആ വെളിയിൽ നിൽക്കുന്ന ആളെ ഞാൻ ഇതിൽ ഏർപ്പെടുത്തിയതാ ഏറ്റവും വലിയ തെറ്റ് അയാൾ എല്ലാവരെയും പറഞ്ഞ് വെറുപ്പിച്ചു എല്ലാം എൻ്റെ തെറ്റാ ചേച്ചി വിഷമിക്കല്ലേ ഏട്ടനൊക്കെ ഇപ്പൊ വരും അമ്മാവൻ ഇങ്ങനെ ഇപ്പൊ ഗിരിചേച്ചിക്കും കൂടി ധൈര്യം കൊടുക്കേണ്ട ആൾ അമ്മാവനല്ല അതല്ല ഈ കനകനും ക്ലീറ്റും വരാണ്ടപ്പോ ഇവര് ക്ലീറ്റം വരും ഞങ്ങളിപ്പോ കൂടെയില്ലേ നമ്മൾ ഗ്രില്ല് അടച്ചിട്ടേക്കുവല്ലേ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അല്ലേ അമ്മാവനല്ല ചേച്ചിയും കൂടെ ധൈര്യം കൊടുക്കേണ്ടത് അല്ല എനിക്ക് ധൈര്യം കുറവൊന്നുമില്ല പിന്നെ എന്തുവാ ഒരു കുഴപ്പവുമില്ല നമ്മൾ നിങ്ങൾ പ്രായപൂർത്തിയായ ആൾക്കാരല്ലേ തീരുമാനം എടുക്കാനുള്ള അവകാശമൊക്കെ നമുക്ക് ഉണ്ട് ഗിരിചേച്ചി സങ്കടപ്പെടാതിരുന്നു ഓരോ പ്രശ്നം അവർ വന്നിട്ട് അങ്ങോട്ട് പോയാ മതി അത് തന്നെ പേടിക്കണേ ചേച്ചി കരയില്ല എന്തിനാണ് കരയുന്നത് എല്ലാവരും ഇല്ലേ കൂടെ ആരും ഇല്ലാതായിട്ട് ഒന്നുമില്ല അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇവര് നിങ്ങൾ ഒന്നിച്ചു കഴിയുമ്പോഴത്തേന് അതങ്ങോട്ട് മാറും അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല തങ്കം എനിക്കെന്തോ അല്ലാത്തൊരു പേടി ഏതോ വണ്ടി വന്നിട്ടുണ്ടല്ലോ അവിടെ ഇരിക്കേ വന്നടാ അവന്മാര് വാടാ എടി നീ പറഞ്ഞ ആണുങ്ങളതാ വന്നടി
ഒരു വേട്ടാവളി എന്റെ കൂടെ ജീവിച്ച് തീർക്കാനുള്ളതല്ല എന്റെ പൊന്നുപോള ജീവിതം. അവർ തീരുമാനിക്കും. മക്കളെ എല്ലാത്തിനെയും കൊണ്ടുപോടാ, നമ്മുടെ ആളുകളെ മൊത്തം വിളിയടാ, അടിച്ച് തകർക്കലാണ് അവനെ. അതെ, നിങ്ങളുടെ ഗിരിജനും കൊണ്ട് ഞാൻ ഒളിച്ചോടി പോയിട്ടൊന്നുമില്ലോ, കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാറിയാം. അത് ചെയ്യാത്ത നിങ്ങളൊന്നും പേടിച്ചിട്ടല്ല. പ്രായത്തിലായിട്ട് ഈ പ്രായത്തില് കുടുംബത്തിനൊരു ചീത്ത പേരുണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാ. പിന്നെ വളർന്നു വരുന്ന കൊച്ചുകുട്ടികളുണ്ട് ഇവിടെ, ഇതിൻ്റെ പേരിൽ അവർക്കൊരു ഭവിഷ്യത്ത് ഉണ്ടാവരുത്. പിന്നെ എല്ലാ കാര്യവും ഞാൻ എൻ്റെ ചേച്ചിയോട് ചോദിച്ചിട്ടേ ചെയ്യാറുള്ളൂ. ചേച്ചിയോട് ഞാൻ ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാ വെറുതെ ആവശ്യമില്ലാണ്ട് ചാരി കളിച്ചിട്ട് പുറപ്പെട്ടിരിക്കുക ഓരോന്ന്. അതെ, ഇങ്ങനെ വഴക്കും ബഹളം ഉണ്ടാക്കി ഞങ്ങൾക്ക് ഒരു ജീവിതം വേണ്ട. അതിനുള്ള പ്രായമൊക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഗിരാൻ ചേട്ടനോട് മാത്രമേ ജീവിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം. എനിക്കൊരു ജീവിതം വേണ്ട, ഒരു സഹായം വേണ്ട. ആരുടെ Aliens.